ഹലോ നമസ്കാരം, ഞാൻ ഷാബിൻ ചില്ലക്കാടൻ. ഹൈ വിത്ത് സിസ്റ്റി ബ്ലോഗ്സിന് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ്. നമ്മൾ കോഴിക്കോട് ഇറങ്ങാൻ വന്ന ശേഷം നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. കോഴിക്കോട് ബീച്ചിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോഴിക്കോട് ബീച്ച് നന്നായി തന്നെ കാണാം. നമ്മുടെ കോഴിക്കോട്, ഐ ലവ് കോഴിക്കോട്. കോഴിക്കോട് ബീച്ചിന്റെ രണ്ട് എൻഡുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബോർഡുകൾ തന്നെയാണ് കോഴിക്കോട് ബീച്ചിന്റെ ഐഡന്റിറ്റി. ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ കോഴിക്കോട് ബീച്ചിന്റെ മെയിൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് ഈ ബോർഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ സൂര്യൻ ഇങ്ങനെ ജ്വലിച്ചു നിന്നതിനാൽ ഇതിന്റെ ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ഒന്നും കിട്ടിയിരുന്നില്ല. അതിനാലാണ് രാവിലെ വന്ന് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. രാവിലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് എല്ലാം ഉണ്ട്. അവരിതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവഴി എല്ലാം ഒന്ന് കുറച്ച് കറങ്ങി നടന്നു. അതിൻ്റെ വീഡിയോസൊക്കെയാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇന്നലെ വൈകുന്നേരം നമ്മൾ ഷൂട്ട് ചെയ്ത കോഴിക്കോടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. കോഴിക്കോട് ബീച്ചിൽ വന്ന് നമ്മൾ ആദ്യം പോയത് കോഴിക്കോട് ബീച്ചിൻ്റെ തെക്കേ സൈഡിലേക്കാണ്. ഇവിടെ നല്ലൊരു നടപ്പാതയെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ നടപ്പാതയുടെ ഇരുവശങ്ങളിലും ഒരുപാട് ആൾക്കാരെല്ലാം ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കോഴിക്കോടിൻ്റെ ചരിത്രം പേറുന്ന കുറേ ശില്പങ്ങളെല്ലാം ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് പല ഭാഗങ്ങളിൽ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലൂടെയൊക്കെ ഒന്ന് പോവാം. വ്യത്യസ്തമായ കുറച്ച് കാഴ്ചകളും കണ്ട് ഈ നടപ്പാതയിലൂടെ നടന്ന് ഞങ്ങൾ മുന്നോട്ട് പോയി. സൈഡിലാണെങ്കിൽ പിള്ളേർക്കുള്ള ടോയ്സ് വിൽക്കുന്ന കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആ കാഴ്ചകളും പിന്നിലാക്കി നല്ല ഹ്യൂമിഡിറ്റിക്കും ശക്തമായ കടൽക്കാറ്റിനും ഒപ്പം നടന്ന് നടന്ന് കോഴിക്കോട് ബീച്ചിൻ്റെ തെക്കേ എൻഡിൽ നമ്മൾ എത്തിച്ചേർന്നു. ഈ സൈഡിൽ നമുക്ക് പഴയ കടൽപ്പാലത്തിൻ്റെ ശേഷിപ്പുകളെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണുന്നത്. കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാലേ അതൊരു സംഭവം തന്നെയാണ്. ഇവിടെ വന്ന് ഇവിടുത്തെ ഈ വൈബ് ഒന്ന് ഫീൽ ചെയ്താലേ അത് എന്താണ്, ഒരുപാട് ആൾക്കാർ പറയുമല്ലോ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ച് വരണമെന്ന്. അത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്ന. ഒരു സ്പെഷ്യൽ വൈബാണ്. ഞാൻ ഒരുപാട് കേരളത്തിന്റെ ഒരുപാട് നമ്മുടെ വർക്കല ബീച്ച്, കോവളം ബീച്ച്, ഒരുപാട് ബീച്ചിൽ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്ത ഒരു സ്പെഷ്യൽ വൈബ് ഇവിടെ എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. ഭംഗിയുടെ കാര്യത്തിൽ നമ്മൾ വർക്കല ബീച്ച് ഒന്നും ഒട്ടും മോശമല്ല, പക്ഷെ ഇവിടുത്തെ ഒരു വൈബ് അതൊരു സ്പെഷ്യൽ സംഭവം തന്നെയാണ്. അതൊന്നും അനുഭവിച്ചാലേ മനസ്സിലാവത്തുള്ളൂ, രസം തന്നെയാണ് കേട്ടോ. എൻ്റെ പിറകിൽ ഒരു മതിൽ കാണുന്നുണ്ടല്ലോ, ആ മതിലില് അതിമനോഹരമായ കുറെ കളർഫുൾ പിക്ചേഴ്സ്, നമ്മളെ ബാബുരാജിന്റെ പിക്ചർ ഉണ്ട്, അതുപോലെ നമ്മളെ പപ്പുവിന്റെ കുറെ ഡയലോഗ്സ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറെ പിക്ചേഴ്സ്. ഭയങ്കര രസകരമായിട്ട് ഈ മതിൽ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ നിന്ന് കിടക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് അവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടെ വരുന്ന കാണികൾക്ക്, ഇവിടുത്തെ സഞ്ചാരികൾക്കൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രങ്ങൾക്കെല്ലാം ഓരോ കഥ പറയാനുണ്ട്. അതിലൊന്ന് ദാ ഈ കാണുന്ന ചിത്രത്തിനാണ്. ഇത് നമ്മുടെ കുറ്റിച്ചിറപ്പള്ളിയും കുറ്റിച്ചിറക്കുളവും ഒക്കെയാണ്. നമ്മുടെ അടുത്ത വീഡിയോയിൽ ഈ കുറ്റിച്ചിറപ്പള്ളിയും കുറ്റിച്ചിറക്കുളവും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. കലാകാരന്മാർ വരച്ചിട്ട കോഴിക്കോടിൻ്റെ കഥ പറയുന്ന മനോഹരമായ ചിത്രങ്ങളൊക്കെ കണ്ട് പെല്ലെ നടന്ന് നടന്ന് നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ സൗത്ത് സൈഡിൽ നിന്ന് നോർത്ത് സൈഡിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും കൂടുതൽ സമയം ഒക്കെ ചിലവഴിക്കുന്നത്. വ്യത്യസ്തമായ പല ഫുഡെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണിത്. പലതരത്തിലുള്ള സ്ട്രീറ്റ് ഫുഡ്, കോഴിക്കോടിൻ്റെ തനതായ ഫുഡ്, ഉപ്പിലിട്ട പല വിഭവങ്ങളൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ഒരുപാട് ഷോപ്പ് നമുക്കിവിടെ കാണാൻ പറ്റി.
വൈവിധ്യമാർന്ന രുചികളൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. ഇവിടെ സെല്ല് ചെയ്യുന്ന പല ഐറ്റംസും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം തന്നെ ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്, നമ്മൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബിരിയാണി, കോഴിക്കോട് സ്പെഷ്യൽ ബിരിയാണി വയറ് നിറയെ കഴിച്ചിരുന്നു. അതുകൊണ്ട് വിശപ്പൊട്ടുമില്ല, പക്ഷെ നല്ല ക്ഷീണമുണ്ട്, ഒരുപാട് നമ്മളിവിടെയൊക്കെ കറങ്ങി കിടന്നു. അപ്പോൾ നോക്കിയപ്പോൾ കോഴിക്കോടൻ സ്പെഷ്യൽ സർബത്ത് സെല്ല് ചെയ്യുന്നൊരു കട, ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ഒക്കെ ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് അതുപോലെ ഐസൊക്കെ ചീകിയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നല്ല ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ അതിൽ ചേർത്തിരിക്കുന്ന നർദ്ദൻ്റെ സർബത്താണ് നന്നാ, അതെല്ലാം കൂടെ മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള സംഭവമാണ്. സർബത്തെല്ലാം കുടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഇട്ടാപ്പൊട്ടി എന്ന് പറയുന്ന ഏറുപടക്കം വൈകി എവിടുന്നോ സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ ചെറിയ പാക്കറ്റിലൊക്കെ സെല്ല് ചെയ്യുന്നുണ്ട്. പിള്ളേരെല്ലാം അതൊക്കെ മേടിച്ചിങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. കോഴിക്കോട് ബീച്ച് വന്നു കഴിഞ്ഞാൽ ഉപ്പിലിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഒരുപാട് ഷോപ്പുകൾ നമുക്ക്, ചെറിയ ചെറിയ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഇതെല്ലാം മേടിച്ച് കഴിക്കുന്നുണ്ട്. ഉപ്പിലിട്ട മാങ്ങ, അതുപോലെയുള്ള ഉപ്പിലിട്ട പൈനാപ്പിൾ, ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ. എന്തായാലും നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ വന്ന് ഒരു രസകരമായ രൂപം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് ട്രിപ്പിൻ്റെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി, ഉറപ്പായി നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ഷാബിൻ ചിറ്റിലക്കാടൻ സൈനിങ് ഓഫ്.